ഹായ് നമസ്കാരം അപ്പോൾ ആ ടെസ്റ്റ് ക്രിക്കറ്റിലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റാണ് നടക്കുന്നത് വേൾഡ് കപ്പിന് ശേഷം ഗംഭീരതൊക്കെ കോച്ച് സ്ഥാനം ഏറ്റെടുത്തു അതിന് ശേഷം ഫസ്റ്റ് പരമ്പര എടുക്കാമെന്ന് വിചാരിച്ച് വലിയ വലിയ തരക്കേടില്ലാത്ത ശ്രീലങ്കയ്ക്കെതിരായിരുന്നു കളി ഫസ്റ്റിന് പോയ കോഹ്ലിനെയും രോഹിത് ശർമ്മയൊക്കെ വിളിച്ചു വരുത്തി എൻ്റെ ആദ്യത്തെ കോച്ചിങ് കല്യയുടെ മക്കളെ നിങ്ങൾ വാ എനിക്ക് തുടങ്ങ വിജയത്തോട് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ അത് നടന്നില്ല പാളിപ്പോയി അതൊരു സമനിലയിൽ തീർന്നു ഓക്കെ അപ്പോൾ അതങ്ങനെ ആ കളി കയ്യിൽ പോയി സമനിലയിലായിരുന്നു എന്തായിരുന്നു എങ്ങാ അപ്പം അങ്ങനെ വൺ ഡേ മാച്ച് ആയിരുന്നു ഇന്ത്യ ശ്രീലങ്ക തമ്മിൽ വലിയ നമ്മൾ പ്രതീക്ഷ പോലും നടന്നില്ല നമ്മൾ മൂന്നെണ്ണം വൈറ്റ് വാഷ് അടിക്കുമെന്നാണ് വിചാരിച്ചത് മൂന്നേ സീറോയ്ക്ക് അടിക്കുമെന്ന് വിചാരിച്ചു രണ്ടേ സീറോയ്ക്ക് നമുക്ക് കിട്ടി ഒരെണ്ണ സമയം എങ്കിലും എങ്കിൽ രണ്ടേ സീറോയ്ക്ക് നമുക്ക് പണി കിട്ടി പറഞ്ഞായിരുന്നു ഇടക്കോടെ കളിയൊക്കെ ചെയ്യുന്നു തോക്കണമെന്ന് വലിയ സംഭവമെന്ന് ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്താണോ ഞങ്ങൾക്ക് തോറ്റുകൂടെ എന്താണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു പൊളി അത് കിട്ടും അതല്ലേ ഇന്ത്യ വേണമെന്ന് വിചാരിച്ച് ജയിക്കൊക്കെ ചെയ്യുമായിരുന്നു ഇന്ത്യ അങ്ങനെ അ ടീം മുട്ടയൊക്കെ കളിച്ചു പോലത്തെ ശ്രീലങ്ക ശ്രീലങ്കയെ കളിയല്ലായിരുന്നു അവർ കുറച്ച് അവരുടെ അവരുടെ ശ്രീലങ്കയുടെ ഒരു പവർഫുള്ളായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അവർ കാണിച്ചു അതിനുശേഷം വരുന്ന ഫസ്റ്റ് ടെസ്റ്റ് മാച്ചാണ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിളിച്ച് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് കളി നടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശ് വെച്ചിട്ട് ഇനി ഒരു കളി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവിടുത്തെ സ്ഥിതിഗതികൾ ഏകദേശം നമുക്ക് നമ്മൾ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി കളിക്കുന്നില്ല അതേപോലെ തന്നെ ഒരു സാഹചര്യം ബംഗ്ലാദേശിന്റെ നിലവിൽ വേർന്ന് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റാണ് ഫസ്റ്റ് ടെസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു കൈയ്യിൽ നിന്ന് പോയ ഒരു കളിയായിരുന്നു കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ടീമിനെ വലിയ കൈയിൽ നിന്ന് പോക്കൊന്നും അല്ല എങ്കിലും ആ നൂറ്റി നാൽപ്പതിനൊക്കെ ആറെണ്ണം പോയ സമയത്ത് അശ്വിന് ജഡേജയും കൂടി സെഞ്ചറി പാർട്ണർഷിപ്പ് അച്ഛൻ സെഞ്ചറി അടിച്ച് ജഡേജ സെഞ്ചറിക്ക് അടുത്ത് അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം നല്ല റിസ്ക് ഇതിൽ ഫസ്റ്റ് ഇന്നിങ്സ് ഇന്ത്യ ഫിനിഷ് ചെയ്തു സെക്കൻഡ് ഇന്നിങ്സിൽ ഋഷഭ് പന്തും ഗില്ലൊക്കെ കൂടി സെഞ്ചറി അടിച്ച് അങ്ങോട്ട് കത്തിക്കുകയായിരുന്നു പിന്നെ ഇന്ത്യയുടെ കയ്യിലായി കളി ഈ ഫസ്റ്റ് ഇന്നിങ്സിൽ ഈ അശ്വിൻ ജഡേജ കൂടി ആ പാർട്ട്ണർഷിപ്പ് വന്നപ്പോൾ തന്നെ കളി ഇന്ത്യയുടെ കയ്യിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നത് ഇന്നത്തെ ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിനെ പറ്റിയാണ് ഇന്ന് ഇന്ത്യ ജയിച്ച ടെസ്റ്റിനെ പറ്റിയാണ് അപ്പോൾ ടെസ്റ്റ് തുടങ്ങി ബംഗ്ലാദേശായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത് ഫസ്റ്റ് ദിവസം തന്നെ അവർ തൊണ്ണൂറ്റി അഞ്ചിന് മൂന്നെണ്ണം എടുത്തപ്പോഴാണ് മഴ പെയ്തത് ആ മഴ മൂന്ന് ദിവസം കറക്റ്റായിട്ട് മഴ പെയ്തു നാലാം ദിവസം ഇന്നലെയാണ് വീണ്ടും ആ കളി റെസ്യൂം ചെയ്യണത് തുടങ്ങി അപ്പോൾ തന്നെ ഇന്ത്യയുടെ നയം മാറ്റി കാര്യം എനിക്ക് ഈ നയം എന്ന് പറയാൻ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇൻ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ടെസ്റ്റ് ചരിത്രത്തിൽ ഈ ഒരു അറ്റംപ്റ്റ് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അത് വിജയിപ്പിച്ചെടുത്തത് വലിയ സംഭവം തന്നെയാണ് പല റിസ്ക് എടുത്തിട്ടുണ്ട് ഇന്ത്യ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു ആയിരുന്നു കാര്യം നാലാം ദിവസം കളി തൊണ്ണൂറ്റഞ്ചിൽ നിൽക്കുന്ന ടീം വീണ്ടും ഫസ്റ്റ് ഇന്നീസ് തുടങ്ങുന്നു തുടങ്ങുന്നു ഓക്കെ അവിടുന്ന് ഉള്ള ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഗംഭീരൻ്റെ ഡിസിഷനാണ് കാര്യം ഫസ്റ്റ് ഇന്നീസിൽ അവർ തുടങ്ങുന്നു തൊണ്ണൂറ്റഞ്ചില് തുടങ്ങുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അവർ ഓൾഔട്ടാക്കുന്നു ഏകദേശം കൂടി അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഔട്ട് ഓൾഔട്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ടി നമ്മുടെ ഫസ്റ്റ് ഇന്നീസ് തുടങ്ങുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഇന്ത്യ ഇതേപോലെ ഒരു ടെസ്റ്റ് ഇന്നിങ്സിനെ സ്കോർ ചെയ്യണ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സാധാരണ സേവാ സേവാ ഒരു ശൈലി അങ്ങനെ ആയതുകൊണ്ട് സേവ നിക്കണായ സമയം നമുക്കൊരു ട്വൻ്റി ട്വൻറ്റി ആയിരുന്നു പക്ഷേ ഇത് കയറിയവരെല്ലാവരും സ്ട്രൈക്ക് റേറ്റ് ഹൈലി നിർത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായി പോയി പറയാൻ കാര്യം ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് ജയ്സുവാൾ അമ്പത്തൊന്ന് മോളെ എഴുപത്തി രണ്ടാണ് രണ്ട് സിക്സ് അടിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ പതിനൊന്ന് മോളെ ഇരുപത്തിമൂന്നിലാണ് മൂന്ന് സിക്സ് ഓ പുള്ളിക്ക് പിന്നെ ടെസ്റ്റ് ചെയ്ത് വൺ ഡേ ചെയ്ത് ട്വൻ്റി ചെയ്തെന്ന് പുള്ളിക്കൊരു വെളിവില്ലേ ഇപ്പോൾ വണ്ടി കോസ്റ്റും കൂടി മാന്യായിരുന്നു ഗില്ലി മുപ്പത്താറുകളും മുപ്പത്തൊമ്പത് ആ കുഴപ്പമില്ലാതെ ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് പന്താണ് പന്ത് ശരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പന്ത് പന്തിന് എന്താണ് ടെസ്റ്റ് കളിക്കുമ്പോൾ ട്വന്റി ട്വൻറ്റി കളിക്കുമ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് കളിക്കും ടെസ്റ്റ് കളിക്കുമ്പോൾ ട്വന്റി ട്വൻറ്റി കളിക്കാതെ ആണ് ഇപ്പോൾ എന്ത് പറ്റിയാകും ഇപ്പോൾ ട്വൻറ്റി ട്വന്റി കളിക്കാൻ പറയുമ്പോൾ പുള്ളി ഒമ്പത് പോലെ പതിനൗ ആയി ഫോർ പോലെ അടിച്ചിട്ടില്ല കുഴപ്പമില്ല സെക്കൻഡ് അല്ലേ കോഹ്ലി ആസ് യൂഷ്വൽ മുപ്പത്തഞ്ച് പോലെ നാല്പത്തി ഏഴ് പിന്നെ ഒരു ഗ്യാരൻറ്റിയാണ് ഒരു സിക്സ് ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് കെ എൽ രാഹുൽ നാൽപ്പത്തി മൂന്ന് പോലെ അറുപത്തെട്ട് അടിച്ചു അടിച്ച് പറിച്ചിട്ടുണ്ട് രണ്ട് സിക്സ് കൂക്കിയിട്ടുണ്ട് ജഡേജ അടിച്ചില്ല അതായത് ലീഡിങ് അടിച്ച് കയറിപ്പോയി ആ വിക്കറ്റ് പോയി അശ്വിൻ നാലു പോളെ ഒന്നും അശ്വിൻ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ആകാശ്ദീപ് ആകാശ്തീപ് വന്ന് രണ്ട് സിക്സ് അടിച്ചു രണ്ട് സിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സിക്സ് നേരെ അടിക്കണ പിച്ചിൻ്റെ അവിടുന്ന് മേൽപ്പോട്ടാണ് ബോൾ പോയത് ഇവിടുന്ന് മേപ്പോട്ട് പോയി അവിടെ ചെന്ന് താഴെ വിടുമായിരുന്നു അങ്ങനെ പണ്ടില്ലേ ശ്രീനാഥ് അടിക്കണ സിക്സ് ഉണ്ടായിരുന്നു ശ്രീനാഥക പണ്ട് മെയിനായിട്ട് വാലട്ടത്ത് കയറുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒറ്റടി അടി മേപ്പാട്ടാ ചിലപ്പോൾ ആ ബോൾ ചിലപ്പോൾ മേലെ ചെന്ന് ഇങ്ങനെ ഇവിടുന്ന് മേലേക്ക് പോയി അവിടെ ചെന്ന് താഴ് വീഴുന്നതാണ് പണ്ട് എബി കുരുളരെ സിക്സ് അടിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളിയായ ഒരു എബി കുരുവിളെ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ പുള്ളി ഞാൻ കണ്ടിട്ടുള്ളത് ഒറ്റ പുള്ളി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഒറ്റയായിരുന്നു ജയസൂര്യാണ് സിക്സ് അടിച്ചത് ഞാൻ ഇപ്പുള്ളത് ഏകദേശം അതേപോലത്തെ സിക്സ് ആയിരുന്നു ഇപ്പിളി അടിച്ചത് അപ്പത്തിനാല് പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തിയഞ്ചാണ് അടിച്ചത് മുപ്പത്തിനാല് പോയിന്റ് നാല് ഓവർ ഇരുന്നൂറ്റി ഏകദേശം ഇരുപൂറ്റെട്ട് ബോൾ ചെയ്യുന്നത് ഇരുന്നൂറ്റി എമ്പത്തിഞ്ച് ടെസ്റ്റിലാണെന്ന് ഓർക്കണം ഏകദേശം ഇരുപത്തിയഞ്ച് ഓവറിലൊക്കെ ഇന്ത്യ ഇരുന്നൂറ് കടന്നു ടെസ്റ്റിൽ അത് നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാലും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അത് കാര്യം അത് അവർ തന്നെ ഞെട്ടിപ്പോയി ഞാൻ നോക്കണപ്പോൾ അവരുടെ കോച്ചും അവരുടെ ഫീൽഡേഴ്സൊക്കെ ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുകയാണ് ഇവന്മാരുടെ അവരുടെ ഉദ്ദേശം എന്താണെങ്കിൽ ഈ കളി അവർ ജയിക്കുവ ഇത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ഇത്ര ധൈര്യമോ എൻ്റെ ചാൾസ് ട്രോബരാജിൽ മാത്രമേ ഞാൻ ഇത്രയും ധൈര്യം കിട്ടുള്ള എന്ന് പറഞ്ഞ പോലെയ അവരെല്ലാവരും ഇങ്ങനെ അന്മിട്ട് നോക്കുമായിരുന്നു അവർ വിചാരിച്ചാൽ ഇപ്പോൾ നാലാം ദിവസമായേ ഇനി ഇപ്പം ഇതിനെ പറ്റിയൊന്നും വേണ്ട കോച്ചൊക്കെ അവിടെ വരെ ടീച്ചേനാട്ടിയൊക്കെ ഇരിക്കാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചെക്കമാര് കാര്യ തൂക്കാൻ തുടങ്ങി തൂക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ അവർക്ക് കോച്ചിന് മനസ്സിലായി വേറെ ആർക്കും മനസ്സിലായാലും കോച്ചിന് മനസ്സിലായി എന്തോ പരിപാടി പാളിച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ ഫീൽഡിലുള്ളവന്മാർക്കും മനസ്സിലായ അമ്മമാരുടെ ഉദ്ദേശം വരെ ആണ് ഇന്മാരെ അടിച്ച് ഒതുക്കാനുള്ള പരിപാടിയാണ് ഇത് ടെസ്റ്റാണെന്ന് ഇമാരോട് പറഞ്ഞാലോ എന്ന് അവരുടെ മൊത്തം മോഹഭാവം ഉണ്ടായിരുന്നു എന്തായാലും നല്ല ബാറ്റിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോഹ്ലിയുടെ കോഹ്ലിയൊക്കെ സ്റ്റെപ്പൌട്ട് ചെയ്ത് അടിക്കുന്നത് രോഹിത് ശർമ്മയുടെ രോഹിത് ശർമ്മ കയറി ഉണ്ട് നല്ല സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ നല്ലൊരു സിക്സ് അടിക്കുന്നുണ്ട് ഷോട്ട് അടിക്കുന്നുണ്ട് കെ എൽ രാഹുൽ രാഹുലിൻ്റെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അവസാനിക്കാൻ പോകുന്ന പോലത്തെ ബീച്ചാണ് ലോക കെ എൽ രാഹുൽ വീശുന്നത് കാര്യം എൽ രാഹുലിൻ്റെ ഹൈറ്റ് ആ നിക്കണത് ഇപ്പോഴും നിവർന്നാൽ തന്നെ സിക്സ് ആണ് പണ്ട് അസർദീൻ്റെ കാര്യം പറഞ്ഞ പോലെ അസർദീൻ പണ്ട് വീശിയടിച്ച സിക്സ് ആണെന്നാണ് നാട്ടുകാർ പറഞ്ഞു വെച്ചത് അതാണ് അതേപോലെയാണ് കെ എൽ രാഹുൽ വിശ് അടിച്ച ആണ് പിന്നെ എഡ്ജ് കയറി പോയിന്റ് നോ നീല്ലോ അതിന് മാത്രം ആരോഗ്യമുണ്ട് കൈക്ക് നീലമുണ്ട് ഹൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഗിൽ ഗില്ലണ്ണൻ പിന്നെ കുഴപ്പമില്ല സാഹചര്യത്തിനനുസരിച്ച് പമ്മി നിന്ന് സിക്സ് ഒക്കെ അടിച്ചു ഗില്ലണ്ണൻ്റെ മെയിൻ ഒരു ഏരിയ ഉണ്ട് നമ്മുടെ മിഡോണിലേക്ക് അടിക്കണത് മിഡോണിലേക്കുള്ള ഗില്ലണ്ണരെ സിക്സ് അത് കൊള്ളാം നല്ല സിക്സാണത് അടിപൊളിയാണത് അത് കവർ ചെയ്ത് പണ്ട് ധോണി അടിക്കുക സ്പിന്നിന് ധോണിയില്ലെ പണ്ട് ഇവരെ അടിച്ചത് പാകിസ്ഥാനെ അടിക്കണത് പത്ത് പത്ത് സിക്സ് അടിച്ച കളിയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ധോണി സ്പിന്നർമാരെ അടിക്കണത് വിഡോൺ മിഡോൺ ആണ് അത് ഫുൾ അങ്ങോട്ട് ഗ്രൗണ്ടിൽ പിച്ചിന് നടക്കുമ്പോൾ നിന്നുവെച്ചും രണ്ട് ഫോട്ട് അല്ലെ ഫ്രണ്ട് ഫോട്ടിൽ ബാക്ക് ഫോട്ടും കവർ ചെയ്തിട്ട് നിന്നിട്ട് അടിയുണ്ട് കാര്യം ആ ബോൾ പിന്നെ ബാക്കിലേക്ക് പോകാത്ത രീതിയിൽ ഫുൾ ബാലൻസ് ചെയ്ത് ഫുൾ എനർജി എടുത്ത് വീഴ്ച ആണ് ഒരു വീസ് ഉണ്ട് അതായത് കംപ്ലീറ്റ് ബാലൻസ് ആണ് ആ ഷോട്ട് എന്ന് പറയുന്നത് അതേപോലെ അതേപോലെയാണ് ഗില്ലണൻ്റെ അടി ഗില്ല അതേപോലെ തന്നെ അടിച്ചിട്ടുണ്ട് പന്ത്രണ്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ പന്ത്രണ്ടെ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ പന്ത്രണ്ടെ അടിച്ചതാണ് അടിച്ച് അടിച്ചു തന്നെയാണ് ഔട്ടായത് ലോങ് ലോങ് ഓണിലാണ് കേച്ച് പോയത് രാഹുൽ രാഹുലിൻ്റെ കാര്യം നമ്മൾ ഉള്ളൂ രാഹുലിൻ്റെ കടി അല്ല കിടക്കാൻ അടി തന്നെയായിരുന്നു ജഡേജങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ ഡിംഗ് ഏച്ചിരി പോയി അശ്വിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല അങ്ങനെ പോയി പക്ഷേ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും ഇത്രയും സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റിൽ ഇന്ത്യ എല്ലാ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻമാരും സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും സാധാരണ ഒരാളെ വെച്ച് അടുപ്പിക്കുന്നു മറ്റയാളെ അവിടെ നിൽക്കട്ടെ ഒരു ഒരങ്ങോട്ടും ഇങ്ങോട്ട് ഇന്ത്യ എപ്പോഴും ഒരു റിസ്ക് എടുത്ത് ടെസ്റ്റിനെ ജയിക്കാൻ നോക്കുന്നത് എപ്പോഴും ഒരാളെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് മറ്റേ കൊണ്ട് അടുപ്പിക്കുമായിരുന്നു കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാമല്ലോ അങ്ങോട്ട് ഒന്ന് റിസ്ക് എടുത്ത് അടിച്ച് നോക്കുന്നു അവൻ തിളങ്ങിയാൽ നമുക്കൊന്നാ കളി പിടിക്കാം അവൻ തിളങ്ങില്ലെങ്കിൽ നമുക്ക് ഡിഫൻസ് ചെയ്ത് നമ്മുടെ സമനിലയിലെത്തിക്കാം ആ ഒരു തീരുമാനമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ അടിച്ച് നിങ്ങൾ ജയിക്കണേ എന്ന് തന്നെ പറഞ്ഞു കാര്യം നാലാം ദിവസം ആയതുകൊണ്ട് ഇനി കളി നോക്കിയാൽ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതേ കളി ഓസ്ട്രേലിയ പോലത്തെ ടീമിൻ്റെ അറി കൂടുന്ന എനിക്ക് സംശയം ഉണ്ട് അത് വേറെ കേസ് മറുപടി ബംഗ്ലാദേശ് ബാറ്റ് ചെയ്യുന്നു ഇന്നലെ അവർ രണ്ട് വിക്കറ്റ് പോയി ബാക്കിയുള്ളതൊക്കെ ഇന്ന് ഏകദേശം ചിലപറ മുപ്പത് ഇരുപത്തിരണ്ടിന് രണ്ടിനൊക്കെ നിന്നിച്ച് പിന്നെ പെട്ട പെട്ടെന്ന് ഞങ്ങൾ ചിലപറ വിക്കറ്റ് പോയി നൂറ്റി നാൽപ്പത്തി ആറിന് ഒരു പരിപാടി കളിക്കുക അപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് തൊണ്ണൂറ്റഞ്ച് റൺസാണ് ആ തൊണ്ണൂറ്റഞ്ചിൽ നമ്മൾ രോഹിത് ശർമ്മ ആദ്യം കയറി ഒന്നും അടിച്ചു നോക്കി കിട്ടിയില്ല ജയ്സു ഇവിടെ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു ജെയ്സ് ജയ്സ്വാളാരും എടുക്കാൻ തന്നെ കേട്ടോ അത്യാവശ്യം എല്ലാത്തരം ഷോട്ടും കയ്യിലുണ്ട് ആരോഗ്യമുണ്ട് പിന്നെ നമുക്ക് പറ്റിയൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ലെഫ്റ്റ് ഹാൻഡർ റൈറ്റ് ഹാൻഡർ കോംബോ നമ്മുടെ ഒരു ഐറ്റം തന്നെയാണ് എന്നാലും അവൻ കൊള്ളാം അവൻ എല്ലാ ടീമിൻ്റെയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഷോട്ടുകളും കയ്യിലുണ്ട് അതുകൊണ്ട് അടുത്തൊരു വരവ് വര ഒരു വരവു വരാൻ സാധ്യത ഉള്ളതാണ് പിന്നെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തൊക്കെ വന്ന ഒരു പയ്യനാണ് അത്യാവശ്യം നല്ല നിശ്ചയദാർഢ്യം കാര്യങ്ങളൊക്കെ അവൻ്റെ മോത്ത് തന്നെയുണ്ട് അവൻ കളിക്കട്ടെ ഗില്ലണൻ ഒരു വിക്കറ്റ് പോയി ഗില്ലണൊരു വിക്കറ്റ് പോയിട്ടുണ്ട് കോഹ്ലി ഇങ്ങനെയുള്ള സമയത്ത് വിജയിക്കാനായിട്ട് ഒരാളെ വിജയിക്കാനായിട്ടൊരാളിറക്കുമല്ലോ കോഹ്ലി നോട്ട് ഔട്ടാണ് ഇരുപത്തൊമ്പത് പന്ത്രണ്ടനവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു ഓക്കെ അവിടെ നിന്ന് അപ്പോൾ ഇതിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ പറയാനുള്ളത് നമ്മുടെ ഇവരുടെ വിക്കറ്റുകളൊക്കെയാണ് എല്ലാവരും അത്യാവശ്യം നല്ല വിക്കറ്റ് എടുത്തിട്ടുണ്ട് ബുംറ മൂന്നെണ്ണം അശ്വിൻ മൂന്നെണ്ണം ആകാശ് ദ്വീപ് ഒരെണ്ണം ജഡേജ മൂന്നെണ്ണം സിറാജിനെ കിട്ടിയില്ല സിറാൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ബോളിംഗ് സ്പിന്നിനെയാണെന്ന് ഉണച്ചതല്ലേ അല്ലേ ഈ മഴ പെയ്തായിരുന്നു അപ്പോൾ അതാണ് സംഭവം ഇത് ആകാശിനെ കിട്ടിയിട്ടുള്ള ഒരു ആകാശമേ ഒന്നേ കിട്ടിയിട്ടുള്ളൂ മുമ്മക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു മുമ്പേയുടെ ടെക്നിക്ക് ഏത് വെച്ചായാലും ബുമ്പ്രന് തരം തിരിച്ച് മാറ്റി അറിയാനുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്കിൽ സ്കില്ലുള്ളതുകൊണ്ടും ഐഡിയ ഉള്ളതുകൊണ്ട് മുമ്പ്രയ്ക്ക് ഏത് വെച്ചിൽ വേണേലും മിക്കരി കിട്ടും സാഹചര്യമാണ് മാറുന്നതിനനുസരിച്ച് മുമ്പ്രോളിങ്ങിന്റെ രീതി മാറ്റി കളി അതാണ് ബുമ്പറയുടെ പരിപാടി അതാണ് ഈ ഇപ്പോൾ ഏത് പിച്ചിൽ മിക്കരി കിട്ടുന്നതിൻ്റെ ഐറ്റം പിന്നെ അശ്വിൻ അശ്വിനൊക്കെ പിന്നെ ഏത് പിച്ചിലും അച്ഛൻ ഈ സ്പിൻ്റെ പുമുമ്പ തന്നെ സ്പിൻ ബോളിങ്ങിന്റെ പുമ്മയാണ് അശ്വിൻ ഏത് പിച്ചിലും മാറ്റും മറിച്ച് എറിയാനുള്ള ഭയങ്കര ബുദ്ധിശാലിയായ അത്യാവശ്യം നല്ല ഉള്ള ഇന്ത്യൻ ഒരു കളിക്കാരൻ കൂടിയാണ് അശ്വൻ അശിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കണ്ടു കൊണ്ടുവന്നു വിചാരിക്കുന്നു സാധാരണ ആൾക്കാരെ പോലെ അശ്വൻ വെറുതെ ഇരിക്കുന്നില്ല അശ്വിൻ ആ യൂട്യൂബ് ചാനലിലൂടെയും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കാര്യം അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര റീച്ചാണ് അതിനുള്ള സ്ല്ലുണ്ട് എഞ്ചിനീയർ ആ മറ്റേ ആയിരുന്നു നല്ല എഡ്യൂക്കേഷനുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതല്ലേ ഏതോ ഐ ടി ഫീൽഡിൽ പോകേണ്ട ഞങ്ങളെയായിരുന്നു തോന്നുന്നു ക്രിക്കറ്റ് കളിക്കാൻ വന്നത് ഐ ടി ഫീൽഡിൽ പോകേണ്ടവനെ പിടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വിട്ടാൽ അവസ്ഥ അറിയല്ലോ അവൻ എറിയുന്ന ഓപ്പോസിറ്റ് ടീമിനെ അവൻ കറക്കി തിരിച്ച് ബട്ടൺ ചുറ്റിച്ച് എറിയും ബട്ടൻ ചുറ്റിച്ച് കലാസാക്കും അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഇന്ത്യ ജയിച്ചു അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഗംഭീറിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷനും ഗംഭീറിൻ്റെയൊക്കെ ഒരു മോത്ത സന്തോഷമായിരുന്നു കാര്യം അവർ എന്താണ് ഉദ്ദേശിച്ചത് എന്തായാലും നടത്തിയെടുത്തുള്ളു ഒരു ട്വൻ്റി ട്വൻറ്റി ആയിട്ട് ഇറക്കി പരിപാടി ഒപ്പിച്ചു ഒരു നാലാം ദിവസം ഇന്നിങ്സ് തുടങ്ങുന്ന ഒരു ടെസ്റ്റിനെ ഫസ്റ്റ് ഇന്നിങ്സ് തുടങ്ങുന്ന ടെസ്റ്റിന് അഞ്ചാം ദിവസം രണ്ടാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത് വിജയിക്കണമെന്ന് പറയണത് അത് ഇച്ചിരി ഒരു ഇച്ചിരി പരിപാടിയുണ്ട് അതിനകത്ത് അതും ഒരു വൺ ഡേ സ്കോറാണ് അവർ ചെയ്തത് അതിട്ട് പോലും അതിനെ ബീറ്റ് ചെയ്തു അതിൽ നിന്ന് ലീഡുണ്ടാക്കി ആ ലീഡിൽ നിന്ന് കയറി അവർ ഒതുക്കി പിന്നെ സ്കോർ ചെയ്ത് ജയിക്കണം എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയായിരുന്നു അത് വിജയിപ്പിച്ചു നമ്മൾ ട്രൈ ചെയ്തെങ്കിലേ ഉള്ളൂ നമ്മൾ നമ്മളാത് ശ്രമിക്കേണ്ടേ ശ്രമിച്ചെങ്കിലല്ലേ ഉള്ളൂ ജയിക്കാൻ പറ്റുള്ളൂ ലോട്ടറി എടുക്കണ പോലെയാണ് ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണ്ടേ അപ്പോൾ അതേപോലെ അവർ ശ്രമിച്ചു അത് റിസൾട്ടായി ഗംഭീറിൻ്റെ തന്ത്രം കൊള്ളായിരുന്നു കമൻ്ററി പറയുന്ന അവർ പറയുന്നുണ്ടായിരുന്നു ഇത് വിജയിക്കാൻ തന്നെയുള്ള പരിപാടിയാണ് ഗംഭീരും രോഗത്തും കൂടി ചെയ്തതെന്നുള്ളത് അത് നമുക്ക് കമൻ്ററി കേൾക്കാമായിരുന്നു ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇന്ത്യൻ കാണികൾക്ക് തന്നെ ഒരു വിരുന്നായിരുന്നു കാര്യം മൂന്ന് ദിവസത്തെ ഒരു മഴയും പോയി പൈസയും പോയി എന്ന് പറഞ്ഞിരുന്ന കാണികളുടെ മുന്നിലേക്കാണ് ഒരു ട്വന്റി ട്വൻറ്റി വെടിക്കെറ്റ് എടുത്തായിട്ട് കീറ്റ് ചെയ്തത് അതുകൊണ്ട് കാണികൾ ഭയങ്കര സന്തോഷമായിരുന്നു അവർ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് നമുക്ക് കാണായിരുന്നു ബംഗ്ലാദേശ് കൂടി തന്നെ അവരുടെ കോച്ചൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരെന്താ ഇങ്ങനെ ട്വന്റി ട്വന്റി കളിക്കുന്നത് ഇവന്മാർ ഭയങ്കര ബുദ്ധിമുട്ട്മാർ തന്നെ ഇവർ മിക്കാറ് നമ്മളെ തൂക്കും അങ്ങനെ ഒരു മോബ അവരുടെ മോഹാബരുടെ മോത്തുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു നമ്മളങ്ങനെ കളി ചെയ്യിച്ചു ഇതിലടിപൊടി ഇഷ്ടപ്പെട്ടു ഇന്ത്യ വൺ ബൈ സെവൻ വിക്കറ്റ്സ് ടെസ്റ്റ് ടു ഓഫ് ടു ആ രണ്ട് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലേ ഇപ്പോൾ രണ്ടിലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇൻഡീസ് സ്കോർ ബംഗ്ലാദേശ് ഫസ്റ്റ് ഇൻഡീസ് സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒമ്പത് ഡിക്ലെയർഡ് ആണ് സെക്കൻഡ് ഇന്നീസ് തൊണ്ണൂറ്റി എട്ടിന് മൂന്ന് വിൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് പറയുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ച് വിളിച്ച് എൻജോയ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ അത്യാവശ്യം എൻജോയ് ചെയ്താൽ കളിക്കുന്നത് ഞാൻ പല അവരുടെ ഇപ്പോൾ കളി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കോൺഫിഡൻസ് കൂടി ഇപ്പോഴും ഇപ്പോഴത്തെ ടീമിൽ നിന്ന് വിരമിക്കാൻ ആർക്കും താല്പര്യമില്ല കാര്യം ആർക്കും ഒരു മടിപ്പില്ല ഇങ്ങനെ ജോലിയായിട്ട് നിന്ന് ഈ ഒരു കാലത്ത് ഓസ്ട്രേലിയനെ പോലെ തന്നെ തോക്കും എന്നുള്ള ടെൻഷനൊന്നുമില്ല അങ്ങോട്ട് എൻജോയ് ചെയ്യുവാണ് കളിക്ക് കാര്യം തന്നെ ആ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നതോടുകൂടി തന്നെ ആൾക്ക് അവരുടെ സ്കില്ലിൻ്റെ അവരുടെ കഴിവിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് എല്ലാവരും വളരെ ഈസി ഈസിയായിട്ട് കാഷ്വലായിട്ട് ഒന്ന് കളി സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കളി ഒരു എൻജോയ്മെൻറ്റ് ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട് ഒരു ഹാപ്പിനെസ് ഒരു കളി പോലെ തന്നെ കളി എന്ന് പറഞ്ഞാൽ കളി പോലെ തന്നെ വെറുതെ കളിച്ച് നിൽക്കുന്ന പോലെ തന്നെ അവർ കാണിക്കുന്നുണ്ട് സീരിയസ് കൂടി കളി ജയിക്കുന്നുണ്ട് എല്ലാ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സമയം ഈ സമയം ഇന്ത്യൻ ടീമിൻ്റെ ഈ സമയം എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ ഒരു സമയമാണ് കാര്യം കെ എൽ രാഹുൽ ഉണ്ട് രോഹിത് ശർമ്മയുണ്ട് വിരാട് കോഹ്ലി ഉണ്ട് അവർ വളരെ ഭയങ്കര രസകരമായിട്ട് ആ ടീമിലൂടെ പോകുന്നു കളി ജയിക്കുന്നു ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് വരുന്നു പിച്ചിൽ തന്നെ അവർ അവരുടേതായ ഹാപ്പിനെസ് കാണിക്കുന്നു കളി കളി കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരമായ ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം പോകുന്നത് ഇവരൊക്കെ ഇനി വിരമിച്ച് കഴിഞ്ഞാൽ ആലോചിക്കാനേ വയ്യ ഈ മൂന്ന് പില്ലേഴ്സ് അവിടെ ഉള്ളത് എസ്പെഷ്യലി കോഹ്ലി ഗോവി ശർമ്മ ഉള്ളത് ഇതൊരു ഐറ്റം തന്നെയാണ് അത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഓക്കെ ബൈ ബൈ